നമസ്കാരം. സി പി എമ്മിൽ സമാനതകളില്ലാത്ത നീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രക്തസാക്ഷിയെ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റാരുമല്ല പിണറായിയോളം വലിപ്പമുള്ള കണ്ണൂരിൻ്റെ കരുത്തനായ ഇ പി ജയരാജൻ. ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട നില ഉണ്ടാകുമെങ്കിലും അവരുടെ ഭരണ മികവിൻ്റെ അവകാശവാദത്തിന് അനുസരിച്ചുള്ള ന്യൂനപക്ഷ പിന്തുണയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണത്തിന് അനുസൃതമായ ഒരു തരത്തിലുള്ള വിജയവും ഉണ്ടാവില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തിൻ്റെ വിലയിരുത്തലാണോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പിണറായി പൊട്ടിത്തെറിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയമായിരിക്കും, അത് വിലയിരുത്തലായി ആലോചിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് പിണറായി എന്നതിൻ്റെ തെളിവായി അത് മാറി. ഇനി വേണ്ടത് അതിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്തുകയാണ്. ആ ഉത്തരവാദിത്വം പിണറായി ഏറ്റെടുക്കാൻ ഒരു മനസ്സുമില്ല. അതുകൊണ്ട് തന്നെ പിണറായിയെ പിണറായിയാക്കിയതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച രണ്ടു നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജനായിരിക്കും ഉത്തരവാദിത്തം. മുസ്ലിം വോട്ട് ഒപ്പം നിർത്തുന്നതിന് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പച്ചവർഗീയത പ്രസംഗിച്ചിട്ടും മരുമകനെ വടകരയിലേക്ക് അതിനുവേണ്ടി മാത്രം നിയോഗിച്ചിട്ടും ഒക്കെ അത് കിട്ടാതെ പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇ പി ജയരാജന് മാത്രമാണ്. ഇ പി ജയരാജൻ ബി ജെ പിയുമായി ബാന്ധവത്തിലാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിൽ, വിശേഷിച്ച് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ കൂടിക്കാഴ്ച ശരിവയ്ക്കുക കൂടി ചെയ്തതോടെ ബോധപൂർവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് തോന്നൽ പാർട്ടി വൃത്തങ്ങളിലുണ്ട്. ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കാൻ വാശി കാട്ടുന്നത് പിണറായി വിജയനല്ല. പിണറായി വിജയൻ ഇ പിയെ പിണങ്ങാനും പ്രകോപിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പിണറായിയുടെ ശക്തി പതിയെ പതിയെ സി പി എമ്മിൽ ഇല്ലാതാക്കാൻ പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, പിണറായിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഇ പി ജയരാജനെ എങ്ങനെയും താഴ്ത്താനും വീഴ്ത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൃത്യമായി മുതലെടുക്കും. പാർട്ടി വൃത്തങ്ങളിലും മുന്നണിയിലുമൊക്കെ വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കുന്നു ഇ പി ജയരാജൻ്റെ ബി ജെ പി ബാന്ധവം. അത് നിഷേധിച്ചാലും മാധ്യമ മാനദണ്ഡത്തിനെതിരെ ചോദ്യമുയർത്തിയാലും ഒന്നും മാഞ്ഞു പോകുന്നതല്ല എന്നെല്ലാവർക്കും ബോധ്യമായി. അതുകൊണ്ട് തന്നെ ഇ പിക്കെതിരെ നടപടി ഉണ്ടായേ മതിയാവൂ എന്ന വാശിയിലാണ് പാർട്ടി സെക്രട്ടറി. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ ഇ പി വിരുദ്ധ വികാരം ശക്തമാണ്. അത് തടയിടാനോ സംരക്ഷിക്കാനോ പിണറായിക്ക് കഴിയില്ല. വാസ്തവത്തിൽ ഇ പി ജയരാജൻ കടുത്ത വിഷാദത്തിലാണ്. പിണറായിയെ പിണറായിയാക്കി മാറ്റിയതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച രണ്ടു നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനുമായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതൽ സംഘടനാ കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടെ പിണറായി ഏൽപ്പിക്കുന്ന പണിയൊക്കെ ചെയ്ത് കോടിയേരി ബാലകൃഷ്ണൻ വത്സല ശിഷ്യനായി മാറി, പിന്നീട് പാർട്ടി സെക്രട്ടറിയുമായി. ഈ കാലയളവിൽ പിണറായിക്ക് വേണ്ട സാമ്പത്തിക കാര്യങ്ങൾ എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഇ പി ആയിരുന്നു. ഇ പിക്ക് പാർട്ടിക്ക് പുറത്ത് ബന്ധങ്ങളുണ്ട്, സമ്പന്നരുമായി അടുപ്പമുണ്ട്, മത നേതാക്കളുമായി സൗഹൃദമുണ്ട്. അങ്ങനെ വലിയ തോതിൽ മുതലാളിത്തത്തിൻ്റെ എല്ലാ സുഖലക്ഷണങ്ങളും ഉള്ള നേതാവാണ് ഇ പി ജയരാജൻ. ആ സാമ്പത്തിക ഉറവിടങ്ങളായിരുന്നു പിണറായിയുടെ വളർച്ചയുടെ പിന്നിലെ പ്രധാന ശക്തി. മക്കളെക്കുറിച്ചുള്ള പേരുദോഷത്തിൽ മനമുരുകി കോടിയേരി അകാലത്തിൽ പൊലിഞ്ഞു. ഇ പി ആവട്ടെ പ്രതീക്ഷിച്ചതൊന്നും നേടാതെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് എടുത്തു ചാടാൻ ഒരുങ്ങുന്നു. ആദ്യ പിണറായി മന്ത്രിസഭയിൽ രണ്ടാമനായി എത്തിയ ഇ പിക്ക് പൊടുന്നനെ രാജിവെക്കേണ്ടി വന്നത് അസ്വസ്ഥത സൃഷ്ടിച്ചു. അതിനുശേഷം മന്ത്രിസഭയിലേക്ക് മടങ്ങിയെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ഊഷ്മളമായില്ല. പിന്നെയും ഇ പി കാത്തിരുന്നത് കോടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി പദവി കിട്ടുമെന്ന് കരുതിയാണ്. എന്നാൽ തന്നേക്കാൾ ജൂനിയറായ, രാഷ്ട്രീയമായി ഒരു തരത്തിലും സമരസപ്പെട്ടു പോവാത്ത എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കി. ഇത് ഇ പിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. പകരം വെച്ചിരുന്നത് വീണ്ടും മന്ത്രിസഭയിൽ പ്രവേശനമായിരുന്നു. എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ പകരം രണ്ടാമനായി മന്ത്രിസഭയിൽ എത്താനുള്ള സാധ്യത, അതും ഒടുവിൽ വഴിയടഞ്ഞുപോയി. അന്നു മുതൽ അകലം പാലിച്ച് നിന്നിരുന്ന ഇ പി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി
ബി ജെ പിയുമായി സഖ്യത്തിലേർപ്പെടാൻ ശ്രമം നടന്നു എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണുള്ളത്. 90% ചർച്ച പൂർത്തിയാക്കി എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെയാകുമെന്ന് ആരും കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇ പി ജയരാജനും ദല്ലാൾ നന്ദകുമാറും തമ്മിലുള്ള അതിതീവ്രമായ ബന്ധം കണക്കിലെടുക്കുമ്പോൾ പിണറായിയുടെ ലാവ്ലിൻ കേസടക്കമുള്ള വിഷയങ്ങളിൽ ഡൽഹിയിൽ ഇടപെടുന്ന കറുത്ത കൈകൾ ദല്ലാൾ നന്ദകുമാറിൻ്റെതാണ് എന്ന് അധികാര കേന്ദ്രങ്ങൾക്കൊക്കെ അറിയാം. ആ അദൃശ്യശക്തി ആരെയെന്ന് ചോദിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ദല്ലാൾ നന്ദകുമാറിനെയാണ്. നന്ദകുമാറും പിണറായിയും തമ്മിലുള്ള, അല്ലെങ്കിൽ നന്ദകുമാറും സി പി എമ്മും തമ്മിലുള്ള ബന്ധത്തിൻ്റെ യഥാർത്ഥ ശക്തി കേന്ദ്രം ഇ പി തന്നെയാണ്. നന്ദകുമാറിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് ഇ പി പോയതുപോലും വിവാദമായിരുന്നു എന്നോർക്കണം. ഈ സാഹചര്യത്തിലാണ് ഇ പിയെ കൈയൊഴിയാൻ പാർട്ടി നിർബന്ധിതരാകുന്നത്. പി ജയരാജൻ്റെ അനുയായികളടങ്ങുന്ന പോരാളി ഷാജിയും റെഡ് ആർമിയുമൊക്കെ ഇ പിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നു. പി ജയരാജനെ പോലെ സുതാര്യ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടം മാത്രമുണ്ടാകുമ്പോൾ മുതലാളിത്ത രോഗം ബാധിച്ച ഇ പിയെ പോലുള്ളവർ സമ്പന്നരാകുന്നതിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അവർ സോഷ്യൽ മീഡിയയിൽ ആക്രമണം ആരംഭിച്ചു. ഈ സംഘടിത ആക്രമണവും പിണറായിയുടെ തള്ളിപ്പറച്ചിലുമൊക്കെ വ്യക്തമാക്കുന്നത് ഇ പി പുറത്തേക്കുള്ള യാത്രയിലാണെന്നാണ്. ഇ പിയെ പാർട്ടി പുറത്താക്കാൻ വരെ കാത്തിരിക്കുമോ, അതിനു മുൻപ് ഇ പി പാർട്ടി വിടുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത്. ഇ പിയെ സമന്വയിപ്പിക്കാനാണ് പിണറായി ആഗ്രഹിക്കുന്നതെങ്കിലും വെറുതെ വിടാൻ എം വി ഗോവിന്ദൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ പാർട്ടി അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഇ പിയോടുള്ള എതിർപ്പ് അവസരമായി കരുതി പിണറായിക്കുള്ള കരുത്തുറ്റ താക്കീത് കൊടുക്കാൻ ഒരുങ്ങുകയാണ് എം വി ഗോവിന്ദൻ. അങ്ങനെ ഇ പി പുറത്തേക്ക് പോയാൽ തീർച്ചയായും അടുത്ത പണി പിണറായിക്ക് തന്നെയാണ്. എങ്ങനെയും തൻ്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കി പാർട്ടിയിലുള്ള ആധിപത്യം തുടരാൻ ആഗ്രഹിക്കുന്ന പിണറായിക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ജയിലിലേക്ക് പോകേണ്ട വഴി തന്നെയായി ഇ പി ജയരാജൻ മാറിയെന്ന് വരാം. തന്നെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കാൻ നേതൃത്വം കൊടുത്തിയാൽ പിണറായിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇ പി ജയരാജൻ രംഗത്ത് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. പിണറായി എങ്ങനെ പിണറായിയായി എന്ന് ഇ പിക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. മോദി അടക്കം ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി പോലും ചർച്ചകൾ നടന്നു കഴിഞ്ഞതാണെന്നും ഇ പിക്ക് ഇനി പിന്നോട്ട് നടക്കാൻ കഴിയില്ലെന്നും വ്യക്തമായ തെളിവുകളും രേഖകളും ശത്രുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടെന്നും ഏതാണ്ട് ഉറപ്പാണ്. ആ സാഹചര്യത്തിൽ തേച്ച പിണറായിയെ തിരിച്ച് തേച്ച് ഇ പി ജയരാജൻ മുമ്പോട്ട് തന്നെ പോയെന്ന് വരാം. ഇ പിക്ക് വനവാസത്തിന് സമയമായിട്ടില്ല. ഇ പി പിണറായിക്കെതിരെ രംഗത്തെത്തിയാൽ പിന്നെ പിണറായിക്കെതിരെയുള്ള നടപടികൾ എളുപ്പമാകും. മാപ്പ് സാക്ഷിയായി പിണറായിയുടെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ സകല ഇടപാടുകളുടെയും വിശദാംശങ്ങൾ ഇ പി പുറത്തു പറയാൻ തുടങ്ങിയാൽ പിന്നെ സി പി എം നേതാക്കൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതെ, ഇ പി ജയരാജൻ സി പി എമ്മിന് പുറത്തേക്കും പിണറായിയും കുടുംബവും ജയിലിലേക്കും പോകുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്.